कैसे इश्क से सज गई राहें, जब से देखी है तेरी निगाहें या खुदा, मैं तो तेरा हो गया। तू जो करम फरमाई अदम इंसान हो जाए। अस्सलाम वालेकुम व रहमतुल्लाहि व बरकातहू। എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സാൻഫോർഡ് ട്രേറ്റിലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലാളിത്യമാണ് റംലാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളും വളരെ ലളിതമായ വിഭവങ്ങളാണ്. ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് അജ്മാനിലാണ്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് നടക്കുന്ന അജ്മാനിലാണ്. അജ്മാൻ ഫാത്തിമ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് ഷോപ്പ് ചെയ്യുന്നു. വളരെ ലളിതമായ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഇന്നത്തെ നമ്മുടെ നായികയുടെ പേര് ഫസാന എന്നാണ്. ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. റമദാൻ കരീം. എൻ്റെ പേര് ഫർസാന. ഞാൻ നാട്ടിൽ മലപ്പുറം കോട്ടക്കലിലാണ്. ഞാൻ സിക്ക ഇലക്ട്രോണിക്സ് പറഞ്ഞൊരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യുകയാണ്. ഇവിടെ പാരൻസിൻ്റെ കൂടെയാണ്. എൻ്റെ ഹോബീസ് എന്ന് പറയുമ്പോൾ കുക്കിംഗ്, ഡാൻസിങ് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് സ്പൈസി വിന്നക്കായാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കലേഷ് ഇന്നിവിടെ എത്തും. അപ്പോൾ കുക്കിങ്ങിൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയ ആളാണ് കലേഷ്. ആസ് എ കുക്ക്, ആസ് എ പ്രസൻറ്റർ, ലൈക്ക് ഞാൻ കുക്കിംഗ് എന്നുള്ള മേഖലയിൽ ഒരുപാട് കലേഷിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കലേഷ് എത്തുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ സ്പൈസി വിന്നക്കായ റെഡിയാക്കണം. കലേഷ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ടെൻസ്ഡ് ആണ് കുക്ക് ചെയ്യുമ്പോൾ. മാത്രമല്ല ഞാൻ എക്സൈറ്റഡും ആണ്. അവിടെ ഫസാന എനിക്ക് വേണ്ടിയിട്ട് എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ഞാനും ഫസാനയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ്. നമസ്കാരം. മീഡിയം വൺ ട്രീറ്റിന്റെ ഷൂട്ടാണ്. പേര് സാർ. അപ്പൊ നമ്മൾ പാൻ ചൂടായി. നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ഇട്ട് സോട്ട് ചെയ്യാം. പച്ചമുളക് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കാം. ഇനി സവാള അരിഞ്ഞത്, സവാള പെട്ടെന്നാവാനായിട്ട് ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം. സവാള ഇച്ചിരി ബ്രൗൺ കളറാവണം. അതുവരെ നമുക്കിത് നന്നായിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടിത് ബ്രൗൺ കളറാവും വരെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ സോൾട്ട് ചെയ്തെടുത്താൽ മതി. ഈ മധുരം ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ലൈക്ക് സ്പൈസി ആയിട്ടുള്ള ഫുഡായിരിക്കും നോമ്പിന് ചിലവർക്കൊക്കെ ഇഷ്ടമാവാം. അപ്പോൾ അത് ചിക്കനും കൂടെ ആകുമ്പോൾ നമുക്ക് കൂടുതലൊരു ഇഷ്ടമായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഡിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ച ഒരു സിമ്പിൾ ഡിഷാണ് മെയിൻ ഡിഷ്. അത് പിന്നെ സാധാരണ യൂറോപ്പിലുള്ളവർ, പ്രത്യേകിച്ച് മുന്തിരി വിളയുന്ന നാട്ടുകാരാണെങ്കിൽ മുന്തിരി വെച്ചിട്ടുള്ള കുക്കിംഗ് പല നാടുകളിലും ഉണ്ട്. അത് യൂറോപ്പിലെ ഓസ്ട്രിയയിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഇറ്റലിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും മുന്തിരി വെച്ചിട്ട് കുക്ക് ചെയ്യുന്ന ഒരു കുക്കിംഗ് രീതിയുണ്ട്. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മുന്തിരി കൊണ്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു ചൈനീസ് സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ ഡിഷാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ കുബൂസാണ്. അപ്പോൾ കുബൂസ് സെലക്ട് ചെയ്യണം, ചിക്കനും സെലക്ട് ചെയ്യണം, മുന്തിരിയും വേണം. അപ്പോൾ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൽ മുളക് പൊടി, മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി. ചിക്കൻ വേവിച്ചപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഓവർ എരിവായി പോവും. ഗരം മസാല ഒരു ഇത്തിരി. ഇനി നന്നായിട്ട് സോട്ട് ചെയ്യാം. കലേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേഗം പ്രിപ്പയർ ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് വേവിച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ച ചിക്കന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചിക്കനും ഈ മസാലയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് വേണമെങ്കിൽ ചെഡാർ ചീസൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒരു ചീസി, ചിക്കനും ചീസും കൂടെ ചേർന്നാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ചെഡാർ ചീസും ഇട്ട് കൊടുക്കാം.
വേണമെങ്കിൽ ചിക്കനെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എന്താ പറയുക, വേവിക്കുന്നതിന് പകരം ഷാലോ ഫ്രൈ ചെയ്തിട്ടും എന്താ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. പക്ഷേ അതൊക്കെ ഓയിൽ കുറച്ച് നമുക്കൊന്ന് കുറയ്ക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ട് വേവിച്ചിട്ട് ചെയ്തത്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്, ചിക്കനും മസാലയും എല്ലാം നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബ്രെഡിൽ വെച്ച് റോൾ ചെയ്ത് ഉന്നക്കായ ഷേപ്പിലാക്കി എടുക്കാം. ബ്രെഡ് എഡ്ജസ്സൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിൽ ഡിപ്പ് ചെയ്തിട്ട് മസാല ഏകദേശം ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ഈ പിഴിഞ്ഞ് വെച്ച ബ്രെഡിലോട്ട് ഒരു സ്പൂൺ കുറച്ച് ആവശ്യത്തിന് തൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഉന്നക്കായ ഷേപ്പിലാക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം. ഇത് ഏത് ഷേപ്പിലാക്കാം, ഞാൻ സ്പൈസി ഉന്നക്കായ എന്ന് ഇതിന് പേരിട്ട് കാരണം ഉന്നക്കായയുടെ ഷേപ്പിലാക്കിയെടുക്കുക. ഇങ്ങനെ ഓരോന്നും നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാം. ഹലോ, ഹായ് ഹായ്, ഫൈൻ ഫൈൻ, താങ്ക് യു. വാട്സ് യുവർ നെയിം? ജാംഗീർ. ഓക്കെ, വെയർ ആർ യു ഫ്രം? ബംഗ്ലാദേശ്. ഓക്കെ, ഐ നീഡ് എ ചിക്കൻ ബ്രസ്റ്റ്. Chicken breast, yeah, thank you. നമുക്ക് ആവശ്യത്തിന് വേണ്ട ചിക്കൻ ആയിട്ടുണ്ട്. അവിടെ ഒരു പിന്നെ ഫസാനയുടെ ഫാമിലി ഉണ്ട്, എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അത്യാവശ്യത്തിനുള്ള നമ്മൾ കരുതിയിട്ടുണ്ട്. ഇനി മുന്തിരി വേണം മെയിനായിട്ട്, പിന്നെ പെപ്പർ പൗഡർ വേണം. ക്രഷ്ഡ് പെപ്പറാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, അങ്ങനെ കുറേ സോസും എടുക്കാനുണ്ട്. ഇനി ഞാൻ ഷെഫ് ആപ്സിന് പഠിക്കാം. ഒരുപാട് ഹേർബ്സ് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ കറിയിൽ നമ്മൾ ഒരുപാട് ഹേർബ്സ് ചേർക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ഉന്നക്കായ, സ്പൈസി ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. കലേഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ആദ്യം ട്രൈ ചെയ്തെടുക്കാം. ഹലോ കലേഷ്. നമസ്കാരം. നമസ്കാരം, എന്തുണ്ട് വിശേഷം? സുഖം സുഖം. എന്താ വർത്തമാനം ഇവിടെ? ഇന്ന് ഞാനിവിടെ ഒരു സ്പൈസി ഉന്നക്കായ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കാണ്. ആയി കഴിഞ്ഞു, ട്രൈ ചെയ്യാം. അവസാന മിനിറ്റ് പണികളിലാണ്. ഓക്കെ, ഫസാനയുടെ കിച്ചണിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തോ ഒരു ഉന്നക്കായ ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു, പക്ഷേ പഴമൊന്നും കാണാനില്ല. ഇത് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ നോൺ വെജ്? നോൺ വെജ് ആണ്. അത് നമ്മൾ കുട്ടികളൊന്നും വീട്ടിലെങ്ങനെ എന്താ പറയാ, പഴം വെച്ചുള്ള ഉന്നക്കായ കഴിക്കില്ല. എനിക്കൊക്കെ ഇഷ്ടമാണ്. ഇപ്പൊ സിസ്റ്റേഴ്സ് ഒക്കെ, അവർക്ക് ഇപ്പത്തെ കുട്ടികളല്ല, അവർക്കൊന്നും വലിയ ഇഷ്ടമല്ല. ഇതിന് കുറച്ച് നാൾ മുമ്പുള്ള കുട്ടികൾക്ക് ഉന്നക്കായ വലിയ ഇഷ്ടമാണ്. എനിക്കൊക്കെ ഇഷ്ടം. എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഉന്നക്കായ. എവിടെ കണ്ടാലും അവിടെ കൈ അറിയാതെ പിന്നെ ഇങ്ങനെയൊക്കെ. അപ്പോ നോമ്പ് തുറയുടെ, മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ നോമ്പ് തുറയുടെ ഏറ്റവും വലിയ, എന്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ഉന്നക്കായ. അത് പിന്നെ ഈ എപ്പോഴും ഇടയ്ക്കുള്ള പഴമാണ് എടുക്കണമെന്ന് പറയുന്നത്. അധികം പഴുപ്പില്ലാത്തതും കൂടുതൽ, പക്ഷെ നല്ല പഴുപ്പുള്ള പഴം വെച്ച് ഉണ്ടാക്കുന്ന ഉന്നക്കായ ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ അത് ഉണ്ടാക്കി എടുക്കാൻ പ്രയാസമാണ്. അതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. സാരല്ല, അപ്പൊ ഫുഡിന്റെ കാര്യം പറയുമ്പോഴേ അങ്ങനെ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് ഇത് സ്പൈസി ആയിട്ടുള്ള ഉന്നക്കയാണ്. ഇതെന്താ ഈ മസാല? ഇത് ബാക്കിയുള്ള മസാലയാണ്. ഇത് റോൾ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ചിക്കൻ മസാല, ഇതാണ് നമ്മുടെ ഉന്നക്കായിലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുകൊണ്ട് വേറൊരു സൂത്രം ഉണ്ടാക്കി. ഒരു പുതിയ സാധനം ഉണ്ടാക്കി. ഓക്കെ, അത് ഞാൻ പറയാം. അത് ഒരു പുതിയ പുതിയ സാൻഫോർഡിന്റെ പുതിയൊരു എക്യുപ്മെന്റ് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ ചെറിയ കാരയപ്പം എന്നൊക്കെ പറയുന്ന, കാരോലപ്പം എന്ന് പറയുന്ന, മറ്റേ എന്താണ്, ഇഡലിയുടെ മാവും കുറച്ച് തേങ്ങയും കുറച്ച് പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് അത് പൊരിച്ചെടുക്കാനായിട്ടുള്ള സ്പെഷ്യൽ മെഷീനാണ്. അതുപോലത്തെ സാധനങ്ങൾ, കേക്ക് പോലെ സാധനം ഉണ്ടാക്കിയെടുക്കാം റൗണ്ട് ഷേപ്പിൽ. അപ്പൊ കേക്കിന്റെ മിക്സ് അതിനകത്ത് ഒഴിച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇത് മുട്ട ഒഴിച്ചിട്ട് വേറൊരു സാധനം അതിനകത്ത് ചെയ്തുതരാം. അപ്പൊ അസാനയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂറോപ്യൻ ഡിഷാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു യൂറോപ്യൻ പ്ലസ് ചൈനീസ് ആണ്. സാധാരണ മുന്തിരി വിളയുന്ന സമയത്ത് യൂറോപ്പിലെ ആൾക്കാർ, ഓസ്ട്രിയ, ജർമ്മനി, ഇറ്റലി, പിന്നെ ഫ്രാൻസ്, അങ്ങനെയുള്ള മുന്തിരി വിളയുന്ന നാട്ടില് മുന്തിരിയിലിട്ട് കുക്ക് ചെയ്യാറുണ്ട്.
അപ്പൊ മുന്തിരിയിലിട്ട് കുക്ക് ചെയ്യുന്നതിന്റെ കൂടെ കുറച്ച് സോസ് ഒക്കെ ചേർത്ത് ഒരു ചൈനീസ് ഡിഷാണ്. ഇതൊരു ഒരു ഫ്യൂഷനാണ്, യൂറോപ്യൻ പ്ലസ് ചൈനീസ് ആണ്, ചെറിയ ചൈനീസ് ടേസ്റ്റും ഉണ്ട്. പിന്നെ മലയാളികൾക്ക് അത്യാവശ്യം എരിവുള്ള അപ്പൊ പെപ്പർ ഇട്ടിട്ട്, ക്രഷ്ഡ് പെപ്പർ ഇട്ടിട്ട് ഇത്തിരി സ്പൈസി ആക്കി, മധുരം ഉണ്ടാവും, സ്പൈസും ഉണ്ടാവും, പിന്നെ ഒരു ചൈനീസ് സോസിന്റെ ഒക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവും. പൊളിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന തരം മുന്തിരി കിട്ടിയിട്ടില്ല. കിട്ടിയ തരം മുന്തിരി നമുക്ക് ജ്യൂസ്, ജ്യൂസ് ഉണ്ടാക്കുന്ന മുന്തിരിയില്ല, നമ്മള് ബോയിൽ ചെയ്തിട്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കുന്ന ആ മുന്തിരിയില്, അതിനെന്തോ പറയും, ബൾബ് മുന്തിരി, ജ്യൂസ് മുന്തിരി എന്നാണ് പറയുന്നത്. ആ ജ്യൂസ് മുന്തിരിയുടെ ഇതിലാണ് ഉണ്ടാക്കേണ്ടത്. ഇന്ന് ഞാൻ വേറൊരു മുന്തിരി വാങ്ങിയിട്ടുണ്ട്, രണ്ട് ടൈപ്പ് വാങ്ങിയിട്ടുണ്ട്. അതായത് ആണ് ചേരുന്നതെന്ന് വെച്ചാൽ അതിലുണ്ടാക്കുക. അപ്പോൾ ഫസാനയുടെ സ്പൈസി ഉന്നക്കായ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റെഡി ആയി കഴിയുമ്പോഴേക്കും, ഇത് കോരിയെടുക്കാനുള്ള സമയമാകുമ്പോഴേക്കും ഞാൻ ഇവിടെ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. ശരി, ഓക്കെ, റെഡി. അപ്പോൾ നമ്മുടെ യൂറോപ്യൻ ചൈനീസ് ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. ഇത് യൂറോപ്യൻ ചൈനീസ് എന്ന് കേട്ടിട്ട് ആരും പേടിച്ച് ഓടേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. മുന്തിരി, ഈ ജ്യൂസിൻ്റെ മുന്തിരിയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ ടേസ്റ്റ് ഏറ്റവും വരുന്നത് ജ്യൂസിൻ്റെ മുന്തിരിയാണ്. അതൊന്ന് ചതച്ചിട്ട് അതിനകത്തിട്ടിട്ട് ഉപ്പ് പോലും ഇടാതെ ചിക്കൻ വേവിച്ചെടുക്കണം. ഇത് മാറ്റി വെച്ചത് വേറൊരു ഡിഷിന് വേണ്ടിയിട്ടാണ്. അതിപ്പോ പറഞ്ഞ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നമുക്ക് ഒന്നുമില്ല, സിമ്പിൾ. നമ്മളൊരു പാത്രം എടുക്കുക, ഈ മുന്തിരി ഒന്ന് ചതച്ചെടുക്കുക. ഇട്ടോ ഇട്ടോ ഹെൽപ്പി. മുന്തിരി ചതച്ചിട്ട് അതിനകത്ത് പല സാധനങ്ങൾ, പല നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട്, ഈ ഫ്രഞ്ചുകാരുടെ ജർമ്മൻകാരുടെ ഒക്കെ കുക്കിംഗ് സ്റ്റൈലുണ്ട്, അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഈ ചൈനീസ് ടേസ്റ്റ് ആക്കുന്നത് നമുക്ക്, നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടാനായിട്ട് ആണ്. ഒരു ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചതച്ചിട്ടതിന് ശേഷം അടുത്ത പ്രിപ്പ്. ഇനിയിപ്പോൾ നമ്മുടെ ചുവന്ന ഡ്രസ്സൊക്കെ കറുത്ത ഡ്രസ്സാവാൻ പോവാണ്. ചെറുതായിട്ട്, പിന്നെ വേവുമ്പോഴത്തേക്കും ഉടഞ്ഞോളൂ, ചെറുതായിട്ടൊന്ന്. ചിക്കനും ചേർക്കാം. കണ്ടിട്ട് തമാശയായിട്ട് ആരും ഇത് ഇങ്ങനെ ഈ തരം ഡിഷ് ഉള്ളതാണ്. പക്ഷെ അതിനകത്ത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സോസൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റി എന്നുള്ളത്, ഇച്ചിരി സ്പൈസി ആക്കി മാറ്റും. അല്ലെങ്കിൽ ഇത് രണ്ടും മാത്രം കുക്ക് ചെയ്യും. ആ, അത് പിന്നെ നമുക്ക് നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന തരത്തിലല്ല അവർ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചിക്കനും ഇനി കുറച്ച് അടച്ചു വെച്ച് കഴിക്കാം. ചിക്കനിൽ നിന്ന് ഇനി കുറച്ച് വെള്ളം ഇറങ്ങും. അതുപോലെ ഇതിനകത്തുനിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ട് ഇത് മിക്സായിട്ട് വെന്ത് വരും. ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു സാലഡ് ഉണ്ടാക്കാം. സാലഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സാലഡിന് വേണ്ടിയിട്ട്, അയ്യോ സാലഡിനൊന്നും വാങ്ങിയില്ലല്ലോ എന്നൊന്നുമല്ല, നമുക്ക് കൈ കിട്ടുന്ന സാലഡ് എന്തുകൊണ്ടും സാലഡ് ഉണ്ടാക്കാം. സാലഡ് ഉണ്ടാക്കി നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് സാലഡ് ഉണ്ടാക്കേണ്ടത്. ലെറ്റസിലെ ആദ്യത്തെ കുറേ സാധനങ്ങളാണ്, ഉള്ളിലെ ഇലകളാണ് നല്ലത്, പാഴ്സലി കുറച്ച് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മിന്റ് ലീഫ് വളരെ കുറച്ച് മതി, ഒരു മണത്തിന് വേണ്ടി മാത്രം മതി. ഈ ആപ്പിളിൻ്റെ തോലോട് നമുക്ക് ഫ്രഷായിട്ട് തോലോടുകൂടി ചേർക്കുന്ന, തോലിൻ്റെ തൊട്ട് താഴെയാണ് എല്ലാ വിറ്റാമിൻസും ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ആപ്പിളിൻ്റെ ഒരു പ്രശ്നം വാക്സിലൊക്കെ ഇട്ടിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്, അത് സേഫ് അല്ല. അതുകൊണ്ട് അതൊന്ന് പീല് ചെയ്തിട്ട് അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു വലിയ ബൗളിലേക്ക് മാറ്റുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഒരു നാരങ്ങയുടെ വെഡ്ജ്, അധികം വേണ്ട, ഗ്രീൻ ആപ്പിളിന് പുളിയുള്ളത് കൊണ്ട് ചെറിയ വെഡ്ജ് മതി. ഹണി, കുറച്ച് ഹണി എടുക്കാം. ഇനി ഒരല്പം പിന്നെ മൊളാസസ് ചേർക്കാം. ഇതും നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഒരു മുളക് അതിനകത്തേക്ക് ചേർക്കാം. ഇനി ജസ്റ്റ് ഒന്ന് മുളക് ഉടച്ച് കഴിഞ്ഞാൽ, ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സാലഡ് ഡ്രസ്സിങ് റെഡിയായി. ഇതാണ് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം. അധികം ഈ ഗ്രീൻ ആപ്പിൾ ഇട്ടതുകൊണ്ട് അധികം മിക്സ് ചെയ്യേണ്ട, ഇതിപ്പോൾ ഏകദേശം മിക്സ്ഡാണ്. ഇനി നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ലെറ്റസ് ലീവ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇത് സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു ചെറിയ ടൊമാറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ സാലഡും റെഡിയാണ്. ഇനിയിപ്പോൾ
നമ്മൾ ആദ്യം വെച്ച നമ്മുടെ മെയിൻ ഡിഷ്, അതിനകത്ത് ചിക്കൻ മുന്തിരി ചതച്ചിട്ട് അതിനകത്ത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ള സമയമാണ്. ഇപ്പോൾ ഇനി ഉപ്പ് ചേർക്കാം, ഒരല്പം പുളി ഉണ്ടാവും എനിക്ക് തോന്നുന്നു മുന്തിരിക്ക്. ഇനി ഇത് നമ്മുടെ ടേസ്റ്റ് ആക്കി എടുക്കാനായിട്ടുള്ള ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് പെപ്പർ പൗഡർ ചേർക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ ചേർക്കാം. പെപ്പറും പച്ചമുളകുമാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കാം. പിന്നെ നമുക്ക് ബേബി കോൺ ചേർക്കാം. അധികം വേവില്ല, ബേബി കോൺ വേവേ ഇല്ല, അധികം വേവല്ല. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഇതിലും ഈ കളറ് ഈ പിടിച്ചു വരണം. ഇനി അടച്ചു വെക്കണം, കുറച്ച് നേരം അടച്ചു വെക്കണം. ബേബി കോണിന് പ്രത്യേകിച്ച് വേവൊന്നും ഇല്ല, കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ബേബി കോണും വെന്ത് കഴിയും. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത ബേബി കോണും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്തില്ലേ ഒരു വാ കൊള്ളാം. ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഡ്രൈഡ് ഗാർലിക് ചേർക്കണം, കുറച്ച് ചേർത്താൽ മതി ഒരു ഫ്ലേവറിന്. കുറച്ച് ഡ്രൈഡ് ഗാർലിക്, ആ ഒരു ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോയ സോസ് അത് അധികം വേണ്ട, കുറച്ച് സോയ സോസ് ചേർക്കാം. അനാറിൻ്റെ സിറപ്പ് കുറച്ച് ഇതിനകത്തേക്ക്, അതെ അതെ. മൊളാസിസ്, മൊളാസിസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇപ്പോൾ ചേർക്കാൻ പോകുന്നത് റോസ്മേരിയാണ്, കുറച്ച് റോസ്മേരി. ഡ്രൈ ഹെർബ്സോ ഫ്രഷ് ഹെർബ്സോ ഒക്കെ ചേർക്കാം. കുറച്ച് നമുക്കിവിടെ ഫ്രഷ് മല്ലിയില ഉണ്ട്, കുറച്ച് മല്ലിയിലയും ചോപ്പ് ചെയ്ത് ചേർക്കാം. കുറച്ച് പാഴ്സലിയും കൂടെ ചേർക്കാം. ഇനി ഇഷ്ടമാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിനകത്തേക്ക് ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ഇഷ്ടമാണോ ടൊമാറ്റോ പേസ്റ്റ്? ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് മസാലപ്പൊടികളൊന്നുമില്ല. അപ്പോൾ ഇതൊരു ഒരു ചെറിയ മധുരമുള്ള ഒരു ടൈപ്പ് ഒരു ചൈനീസ് ടേസ്റ്റും ഉണ്ട്, സോയ സോസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഉണ്ട്. നമ്മൾ ഉപ്പ് കുറച്ചാണ് ഇതിനകത്തേക്ക് ഇട്ടത്, സോയ സോസിൻ്റെ ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. തീ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഹണി വെച്ചൊന്ന് ഗ്ലേസ് ചെയ്യണം. ഹണി ഗ്ലേസ്ഡ് ചിക്കനാണ്, ഇതും ചൈനീസ് ട്രിക്കാണ്. കുറച്ച് ഹണി ഇതിന് മുകളിലായിട്ട് ഇട്ടിട്ട് ഇനി തീ ഓഫ് ചെയ്യാം. പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പ്ലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും റെഡി ആയിരിക്കട്ടെ. ഇനി ഇവിടെ അടച്ചു പ്രസാന, കല്യാണം കഴിക്കാൻ പോവല്ലേ? അപ്പോൾ സാൻഫോർഡിൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തം, ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു കണ്ടുപിടുത്തമാണ്. നമ്മുടെ ഉണ്ണിയപ്പം ഇല്ലേ, ഉണ്ണിയപ്പം പോലെ കേക്ക് പോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്ക് പോപ്സ് മേക്കറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഒരു പുതിയ സൂത്രപ്പണി ചെയ്യാൻ പോകുന്നത്. ഒന്നുമില്ല, അത് ഓൺ ചെയ്ത് വയ്ക്കാം. ഒരു മുട്ട പൊട്ടിച്ചെടുക്കുക, നമ്മളിതൊരു സൂത്രപ്പണിയാണ് ചെയ്യുന്നത്. നേരത്തെ എടുത്ത സാധനം കുറച്ച് ഇതിനകത്തേക്ക് ഇടുന്നു. ഇനി നമ്മുടെ ഒഴിക്കാൻ പോവാണ്. വിഷിന്റെ പേരിട്ടോ, കല്യാണം കഴിക്കുന്നതിന് ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്തിട്ട് അദ്ദേഹം തരുന്ന സമ്മാനമൊക്കെ മേടിച്ചോണേ. റെഡി, ഇനി ഇത് ക്ലോസ് ചെയ്യണം. ഇനി ക്ലോസ് ചെയ്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുക്ക്ഡായി, നല്ല ഇതിലെ കുക്ക്ഡായി വരും. അപ്പോൾ ഇപ്പോൾ മണമൊക്കെ വരാൻ തുടങ്ങിയില്ലേ, ഇപ്പോൾ കുക്ക്ഡായി എന്ന് വേണം കരുതാൻ. ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാ നമ്മുടെ, അതെ. അപ്പോൾ ഇപ്പോൾ അപ്പം റെഡിയാണ്. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തോ. ഓക്കെ, അപ്പോൾ ഇനി വളരെ സിമ്പിളാണ്. ഒരു പ്ലേറ്റ് അടുത്തോട്ട് വയ്ക്കുക, എന്നിട്ട് കൈകൊണ്ട് തന്നെ ഏകദേശം തണുത്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈകൊണ്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയാണ്, നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡിയാണ്. നമ്മുടെ മെയിൻ കോഴ്സ് റെഡിയാണ്, അതുപോലെ കുബൂസ്, നല്ല എന്താണ് ആട്ടയിലുണ്ടാക്കിയിട്ടുള്ള കുബൂസും കൊണ്ടുവന്നിട്ടുണ്ട്.
നോമ്പ് തുറയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കുള്ള ട്രീറ്റ്. പ്രസാന എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഉപ്പ വീരാൻ. നമസ്കാരം. ഇത് ഉമ്മ മരയ. ഇത് ബാബി ജിനു ജാസ്മിൻ. ഇത് വാവ കെൻസ്. കെൻസ് ഇത് രണ്ട് സിസ്റ്റേഴ്സ്, ഒരാൾ ഫർബീൻ, ഒരാൾ ഫർഹ. ഇവിടെ കെൻസിന്റെ മുഖം നോക്കിയിരിക്കുകയായിരുന്നു. ഈ ഞാൻ ഉണ്ടാക്കിയ സാലഡ് ഡ്രസ്സിംഗ് കെൻസിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് കെൻസിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് അത് നമ്മൾ കാണേണ്ട കാഴ്ച. ഇപ്പൊ കരയുന്നത് ആ സാലഡ് ഡ്രസ്സിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സാലഡ് ഡ്രസ്സിംഗ് ഒന്ന് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ കുടുങ്ങിയിരിക്കുക. ഒന്ന് കൊടുത്ത് ഇത് കഴിയുമ്പോ നാവൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പൊ കരയും. അപ്പോ ഇനി ഫസാന ഉണ്ടാക്കിയ ഡിഷ്, അത് അമ്മയുടെ കണ്ടുപിടുത്തമാണ്. ബ്രെഡ് പാലിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം, അത് എണ്ണ കുടിക്കാതിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. പാലിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം മുട്ടയും ബ്രെഡ് ക്രംസ് ഒന്നും ഇല്ലാതെ ഒരു ഉന്നക്കായ ഉണ്ടാക്കി, സ്പൈസി ഉന്നക്കായ. അത് ഞാൻ ടേസ്റ്റ് ചെയ്തു നോക്കാം. കാരണം അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഇങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹിച്ചതാണ്. ബ്രെഡ് ഒരുപാട് എണ്ണ കുടിക്കുമല്ലോ, വരുമെന്നൊക്കെ വിചാരിച്ചു. ബ്രെഡ് ആയതുകൊണ്ട്, പക്ഷെ പാലിൽ മുക്കി പിഴിഞ്ഞ ബ്രെഡ് ആയതുകൊണ്ടാണ് ഇതിനകത്ത് എണ്ണ കുടിക്കാതിരുന്നത്. അപ്പൊ എല്ലാത്തിനും മലബാറുകാരുടെ കയ്യിൽ സൂത്രപ്പണികളുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പോ ഇനി ഞാൻ നമ്മുടെ സ്പെഷ്യൽ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? മെയിൻ ഡിഷ് എന്താണ്? മുന്തിരിയിലെ ചിക്കൻ വേവിച്ചതാണ്. കഴിച്ചിട്ടുണ്ടോ? അപ്പോ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു ഡിഷ് ഞാൻ വിളമ്പാവുകയാണ്. ഇപ്പൊ എന്റെ മുഖം വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു, കഴിച്ചു കഴിഞ്ഞിട്ട് എന്താവും എനിക്കറിയാം. നമ്മൾ ആരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല, ജസ്റ്റ് ഉണ്ടാക്കി വെച്ചതേ ഉള്ളൂ. ഉപ്പ് പോലും കറക്റ്റ് ആണോന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ എല്ലാരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് മാത്രമല്ല, ഉമ്മ ഉണ്ടാക്കി വെച്ച ഒരുപാട് സാധനങ്ങളുണ്ട്. ചിക്കൻ്റെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു പുഡിംഗ് ഉണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സാലഡ് ഉണ്ട്. സാലഡ് തരാം കേട്ടോ. പിന്നെ ഇങ്ങനെയുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ നായിക ഫസാനയെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ആങ്കറിംഗ് ഒക്കെ സ്വന്തമായിട്ട് ഏറ്റെടുത്തങ്ങ് ചെയ്ത ആളാണ്. ആണോ? ഇഷ്ടമായത് കൊണ്ടാണ്, ആങ്കറിംഗ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഫർസാനെ പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും സംവിധായകർക്ക് ഇഷ്ടമാണെങ്കിൽ ആങ്കറിംഗിന് ഒരു ചാൻസ് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഫസാനയുടെ കൂടെ നിന്ന് കുക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്കും ഒരു എന്തോ ഒരു ആങ്കറിൻ്റെ കൂടെ നിന്ന് ഒരു ഷോ ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. അല്ല, ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴാണല്ലോ നമുക്കിങ്ങനെ ഓരോന്ന് പറയാൻ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്കും വൈബ്രൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് സന്തോഷം. ഫർസാനയ്ക്ക് സാൻഫോർഡിൻ്റെ ഒരു സമ്മാനമുണ്ട്. ഇലക്ട്രിക് കെറ്റിലാണ് സമ്മാനം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഫർസാനയുടെ അനിയത്തിമാര് രണ്ട് മഞ്ചത്തിമാരുണ്ട്, നല്ല പാട്ടുകാരാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മാപ്പിള പാട്ട്, ഒരു രണ്ടുപേരൂടെ ചേർന്നിട്ട് ഒരു പാട്ട്, ഒരു മാപ്പിള പാട്ട്. എത്തി നിന്നെ താണിയേ കണ്ട താഴം, എത്തിക്കുന്നവർക്കല്ലാവർഷിക്കും സഹായം. മുത്തുരസൂലിൻ്റെ മുഴികളറിഞ്ഞുള്ള മുത്തുക്കിങ്ങൾ കാണ സ്വർഗത്തിലെ താഴം. ഭൂമിയിൽ നല്ലത് ചെയ്യുന്ന ആൾക്കാർക്കാണ് സ്വർഗത്തിൽ അത്താഴം ലഭിക്കുക. ഭൂമിയിൽ ദാനം ചെയ്യുന്ന ആൾക്കാർക്കാണ് സ്വർഗത്തിൽ അത്താഴം ലഭിക്കുക. ആ സ്വർഗത്തിലെ അത്താഴത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.